നമസ്കാരം. ഇന്ന് മെയ് 12 ഞായറാഴ്ചയാണ്. മേഡം 29 എയർ ഇന്ത്യ പ്രതിസന്ധി ഒഴിയുന്നില്ല. 5 വിമാനങ്ങൾ കൂടി റദ്ദാക്കിയെന്നുള്ള വാർത്ത വരുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 4-ാം ഘട്ട വോട്ടെടുപ്പ് നാളെയാണ്. ഇതുൾപ്പെടെ 100 പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് ഹണ്ടർ ന്യൂസിൽ ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. കരമന അഖിൽവധക്കേസിൽ പ്രതികൾക്കായി അന്വേഷണം വ്യാപിപ്പിച്ച് പോലീസ്. 3 പ്രതികൾക്കായി വ്യാപക തെരച്ചിൽ. പ്രതികൾ തമിഴ്നാട്ടിലേക്ക് കടക്കാനുള്ള സാധ്യത തള്ളാതെ പോലീസ്. കേരളത്തിന് പുറത്തും പരിശോധന. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 4-ാം ഘട്ട വോട്ടെടുപ്പ് നാളെ. 10 സംസ്ഥാനങ്ങളിലും 1 കേന്ദ്രഭരണ പ്രദേശത്തും അടക്കം 96 മണ്ഡലങ്ങൾ ജനവിധി എഴുതും. മത്സരരംഗത്തുള്ളത് 1717 സ്ഥാനാർത്ഥികൾ. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അധ്യക്ഷതയിലുള്ള പാർട്ടി MLA മാരുടെ യോഗം ഇന്ന്. യോഗം കെജ്രിവാളിന്റെ വസതിയിൽ. തെരഞ്ഞെടുപ്പ് പ്രചാരണം സംബന്ധിച്ച തീരുമാനങ്ങൾ യോഗത്തിലുണ്ടാകും. ഭരണ നിർവഹണം സംബന്ധിച്ച കാര്യങ്ങളും ചർച്ചയാകും. RMP കേന്ദ്ര കമ്മിറ്റി അംഗം KS ഹരിഹരന്റെ സ്ത്രീവിരുദ്ധ പരാമർശ വിവാദത്തിൽ KK ശൈലജയ്ക്കും മഞ്ജു വാര്യർക്കുമെതിരായ അധിക്ഷേപ പരാമർശം. UDF RMP വടകരയിൽ സംഘടിപ്പിച്ച ജനകീയ ക്യാമ്പയിനിൽ ഫേസ്ബുക്കിലൂടെ ഖേദം പ്രകടിപ്പിച്ച് KS ഹരിഹരൻ. നിയമ നടപടി വേണമെന്ന് DYFI. സംസ്ഥാനത്തിനും ഡ്രൈവിംഗ് ടെസ്റ്റ് തടസ്സപ്പെട്ടേക്കും. പരിഷ്കരണം പിൻവലിക്കാതെ പിന്നോട്ടില്ല എന്ന നിലപാടിൽ സംയുക്ത സമരസമിതി. ആരെത്തിയാലും ടെസ്റ്റ് നടത്തുമെന്ന് മോട്ടോർ വാഹന വകുപ്പ്. മനുഷ്യ വന്യജീവി സംഘർഷം രൂക്ഷമായ വയനാട്ടിൽ. റേഞ്ച് ഓഫീസർമാരെ കൂട്ടത്തോടെ ട്രെയിനിങ്ങിന് അയച്ച് വനംവകുപ്പ്. ചെതലയം, മേപ്പാടി ഉൾപ്പെടെയുള്ള റേഞ്ചുകളിലെ ഓഫീസർമാർക്കാണ് 3 മാസത്തെ പരിശീലനം. സാഹചര്യം പരിഗണിക്കാതെയുള്ള ട്രെയിനിങ്ങിനെതിരെ രൂക്ഷ വിമർശനം. ചെന്നൈയിൽ അന്തരിച്ച ചലച്ചിത്ര നടി PP ഗിരിജയുടെ സംസ്കാരം ഇന്ന് രാവിലെ 10:30 ചെന്നൈ കിൽപോക്കിലെ വൈദ്യുത ശ്മശാനത്തിലാണ് സംസ്കാരം. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്നായിരുന്നു അന്ത്യം. പാലക്കാട് ചന്ദ്രനഗറിൽ ബൈക്ക് ഷോറൂമിൽ മോഷണം നടത്തിയവർ പിടിയിൽ. പിടിയിലായത് വാടാനപ്പള്ളി സ്വദേശികളായ സുഹൈൽ, വിഷ്ണുപ്രസാദ് എന്നിവർ. മോഷണ ദൃശ്യങ്ങൾ പുറത്ത്. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക്. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ കൊച്ചിയിൽ നിന്നുള്ള 5 വിമാനങ്ങൾ റദ്ദാക്കി. ബഹറിൻ, ദമാം, ഹൈദരാബാദ്, ബംഗളൂരു, കൊൽക്കത്ത വിമാനങ്ങളാണ് റദ്ദാക്കിയത്. വിശദാംശങ്ങളുമായി ഇപ്പോൾ അശ്വിൻ പാലാഴി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. അശ്വിൻ, ഇപ്പോഴും പ്രതിസന്ധി തുടരുകയാണല്ലേ ഈ സമരം ഒത്തുതീർപ്പായിട്ടും? അശ്വിൻ, തീർച്ചയായും സമരം ഒത്തുതീർപ്പായെങ്കിലും വിമാനങ്ങൾ റദ്ദാക്കുന്നത് ഇപ്പോഴും തുടരുകയാണ്. കഴിഞ്ഞ 3 ദിവസമായി ഇത് തുടർക്കഥയാവുകയാണ്. ഇന്ന് മാത്രം 4-5 വിമാനങ്ങളാണ് ഇതുവരെ റദ്ദാക്കിയിട്ടുള്ളത്. രാത്രി ഇന്ന് പുലർച്ചെ മുതൽ പോകേണ്ട ബഹ്റിനിലേക്കും ദമാമിലേക്കും ഒപ്പം ഹൈദരാബാദ്, ബാംഗ്ലൂർ, കൽക്കട്ട എന്നിവിടങ്ങളിലേക്കും സർവീസ് നടത്തേണ്ട 5 വിമാനങ്ങളാണ് രാത്രിയോടുകൂടി റദ്ദാക്കിയതായുള്ള അറിയിപ്പ് എയർ ഇന്ത്യയിൽ നിന്നും ലഭിക്കുന്നത്. എന്തായാലും ഇത് നേരത്തെ തന്നെ യാത്രക്കാരെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആരും എയർപോർട്ടിലേക്ക് എത്തിയിട്ടില്ല. ഇതിൽ കാരണമായി പറയുന്നത് ഈ പിരിച്ചുവിട്ട ജീവനക്കാരടക്കം തിരിച്ചെടുക്കുന്നു എന്നുള്ളൊരു ഒത്തുതീർപ്പിലൂടെയൊക്കെയാണ് സമരം പിൻവലിച്ചത്. അങ്ങനെ തിരികെ എത്തുന്നതിലുള്ള നടപടിക്രമങ്ങൾ, സാങ്കേതിക നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നതിലെ കാലതാമസമാണ് ഈ വിമാന സർവീസുകൾ റദ്ദാക്കാൻ കാരണമെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഇന്നലെ ഇത്തരത്തിൽ 6 വിമാന സർവീസുകളും റദ്ദാക്കിയിരുന്നു. ശരി അശ്വിൻ. അശ്വിൻ പാലാഴിയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇനി കേരളത്തിലെ പ്രധാന വാർത്തകൾ. കാസർഗോഡ് പടന്നക്കാട് കാർഷിക കോളേജിൽ ആരംഭിച്ച മലബാർ മാംഗോ ഫെസ്റ്റ് ഇന്ന് സമാപിക്കും. മധുരം 2024 എന്ന പേരിലാണ് വിപണന മേള. മേള സംഘടിപ്പിച്ചത് കാർഷിക കോളേജ് വിദ്യാർത്ഥി യൂണിയൻ. കോട്ടയം നാഗമ്പടം ഇൻഡോർ സ്റ്റേഡിയത്തിൽ മാമ്പഴ മേളയ്ക്ക് തുടക്കം. മാംഗോ ഗ്രോവേഴ്സ് കൺസോർഷ്യത്തിന്റെ ആഭിമുഖ്യത്തിലാണ് മേള. ചങ്ങനാശ്ശേരി നഗരത്തിൽ സെപ്റ്റേറ്റ് ട്രീറ്റ്മെന്റ് മൊബൈൽ യൂണിറ്റ് അടുത്തയാഴ്ച പ്രവർത്തനം ആരംഭിക്കും. നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മൊബൈൽ യൂണിറ്റാണ് തുടങ്ങുക. കൊല്ലം ജില്ലയിലെ മഴക്കാലപൂർവ്വ ശുചീകരണം, പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ എന്നിവ വിലയിരുത്തി ജില്ലാ കളക്ടർ N. ദേവിദാസ്. ഡെങ്കിപ്പനി പ്രതിരോധത്തിനുള്ള നടപടികൾ ഊർജിതമാക്കാൻ നിർദ്ദേശം. പമ്പ, കൊച്ചുപമ്പ ഡാമുകൾ നാളെ തുറക്കും. ശബരിമല മാസപൂജയ്ക്കായി എത്തുന്നവരുടെ സ്നാനഘട്ടമായ പമ്പ ത്രിവേണിയിലെ ജലനിരപ്പ് താഴ്ന്നതിനാലാണ് ഡാമുകൾ തുറക്കുന്നത്.
ചെങ്ങന്നൂരിൽ അനധികൃത നിലം നികത്ത് മണ്ണെടുപ്പ് എന്നിവ തടയാൻ ആർ ഡി ഒയുടെ നേതൃത്വത്തിൽ കർശന നടപടിയുമായി റവന്യൂ വകുപ്പ്. തീരുമാനം ചെങ്ങന്നൂർ റവന്യൂ ഡിവിഷൻ ഓഫീസ് ആർ ഡി ഒ ജി നിർമ്മൽ കുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ. വയനാട്ടിലെ വനാതിർത്തി മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷം. ബന്ദിപ്പൂർ നാഗർഹോള വനമേഖലയിൽ നിന്നും കബനി നദി കടന്നാണ് കാട്ടാനകൾ ജനവാസ മേഖലയിൽ എത്തുന്നത്. പാളക്കൊല്ലി, നെയ്ക്കുപ്പ, ചാമപ്പാറ എന്നിവിടങ്ങളിൽ കാട്ടാന ശല്യം രൂക്ഷമെന്ന നാട്ടുകാർ. കണ്ണൂർ തളിപ്പറമ്പ് നഗരസഭയിൽ മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി മെഗാ ക്ലീനിംഗ് ഡ്രൈവ് നടത്തി. മുനിസിപ്പൽ ചെയർപേഴ്സൺ മൂർഷിദ കൊങ്ങായി ഉദ്ഘാടനം ചെയ്തു. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കീഴിലെ കാസർഗോഡ് നർക്കിലക്കാട് സെന്റ് മേരീസ് ഓർത്തഡോക്സ് ദേവാലയത്തിന്റെ കൂതാശ നാളെയും മറ്റന്നാളുമായി നടക്കും. ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ ബിസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ മുഖ്യ കാർമ്മികത്വം വഹിക്കും. കാസർഗോഡ് കാറിൽ കടത്തിയ 2 കോടിയുടെ സ്വർണം പിടികൂടി. മംഗളൂരു സ്വദേശി ദേവരാജ് സേട്ട് പിടിയിൽ. തലശ്ശേരി അതിരൂപത മാതൃവേദി വെള്ളരിക്കുണ്ട് മേഖലയുടെ നേതൃത്വത്തിൽ വനിതകൾക്കായുള്ള ഡ്രൈവിംഗ് പരിശീലനത്തിന് തുടക്കമായി. ഫെറോണ വികാരി ഡോക്ടർ ജോൺസൺ അന്ത്യാംകുളം ഉദ്ഘാടനം ചെയ്തു. കൊല്ലം ജില്ലയിലെ ബീച്ചിന്റെയും തുറമുഖത്തിന്റെയും പരിസര പ്രദേശങ്ങൾ ശുചീകരിക്കാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. മാലിന്യം തള്ളുന്നത് ഒഴിവാക്കാൻ ക്യാമറകൾ സ്ഥാപിച്ച് നിരീക്ഷണം ശക്തമാക്കും. മൂവാറ്റുപുഴയിൽ വാഹനാപകടത്തിൽ 1 മരണം, മരിച്ചത് 7 മുട്ടം സ്വദേശിനിയായ മനാപ്പുറത്ത് കുമാരി. 9 പേർക്ക് പരിക്ക്, 3 പേരുടെ നില ഗുരുതരം. കുട്ടനാട് ചെറുകര അമലോദ്ഭവ കപ്പേള പള്ളിയിൽ 101-ാമത് തിരുനാൾ ഇന്ന് നടക്കും. ഫാദർ ആന്റണി തറക്കുന്നിലിന്റെ നേതൃത്വത്തിലാണ് തിരുനാൾ കർമ്മങ്ങൾ. ടെൻഡൻസിയുടെ നേതൃത്വത്തിൽ മിസ് തൃശൂർ ആൻഡ് മിസിസ് തൃശൂർ 2024 പേജന്റ് ഷോ സംഘടിപ്പിച്ചു. മിസിസ് കാറ്റഗറിയിൽ മെറിൻ ജിപ്സ വിജയിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. വിഷ്ണു വത്സനാണ് ഷോ ഡയറക്ടർ. ആറാട്ടുപുഴ ക്ഷേത്രത്തിൽ ഭക്തിയുടെ നിറവിൽ സമൂഹ സോപാന സംഗീതാർച്ചന നടന്നു. 15 പേർ സംഗീതാർച്ചനയിൽ പങ്കെടുത്തു. സംഗീതാർച്ചനയ്ക്ക് ബെഹ്റിൻ സോപാനം വാദ്യകലാ സംഘത്തിന്റെ ഗുരുമേള കലാരത്നം സന്തോഷ് കൈലാസ് നേതൃത്വം നൽകി. ഗൂഗിൾ വാലറ്റിൽ ടിക്കറ്റ് എടുക്കാനും യാത്രാ പാസ് ലഭ്യമാക്കാനും സൗകര്യമൊരുക്കി കൊച്ചി മെട്രോ. മെട്രോ സർവീസിൽ ഗൂഗിൾ വാലറ്റ് സേവനമൊരുക്കുന്നത് ഇന്ത്യയിൽ ആദ്യമായി. ഇനി പ്രധാന അറിയിപ്പുകൾ. തിരുവനന്തപുരം ജില്ലയുടെ വിവിധയിടങ്ങളിൽ ഇന്ന് ജലവിതരണം തടസ്സപ്പെടും. സ്മാർട്ട് സിറ്റി പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് പൈപ്പ് ലൈൻ ഇന്റർ കണക്ഷൻ ജോലികൾ നടക്കുന്നതുകൊണ്ടാണ് നിയന്ത്രണം. കേരള കാർഷിക സർവകലാശാല 2024-25 അധ്യയന വർഷത്തെ വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വിശദവിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കാം. ജൂൺ 14 വരെ അപേക്ഷ നൽകാം. UGC നെറ്റ് ജൂൺ 2024 അപേക്ഷിക്കാനുള്ള സമയം ഈ മാസം 15 വരെ നീട്ടി. അപേക്ഷയിൽ തിരുത്തൽ വരുത്താൻ ഈ മാസം 20 വരെ അവസരമുണ്ട്. കിഡ്സിൽ MBA കോഴ്സിന് സ്പോർട് അഡ്മിഷൻ നടത്തുന്നു. നാളെ രാവിലെ 10 മുതൽ സ്പോർട് അഡ്മിഷൻ ആരംഭിക്കും. തിരുവനന്തപുരം RCCയിൽ നഴ്സിംഗ് അസിസ്റ്റന്റ് ട്രെയിനിംഗ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 24 വൈകിട്ട് 4 വരെ അപേക്ഷകൾ സ്വീകരിക്കും. കേരള കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗത്തൊഴിലാളികളുടെ 2023 വർഷത്തെ അംഗത്വം പുതുക്കുന്നതിനുള്ള കാലാവധി നീട്ടി. ഈ മാസം 31 വരെ അപേക്ഷിക്കാം. കെൽട്രോൺ നോളജ് സെന്ററിൽ വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 31. കൊച്ചിയിൽ യന്ത്രവൽക്കൃത ബോട്ടുകൾ വാടകയ്ക്ക് നൽകുന്നതിന് താൽപ്പര്യമുള്ള ബോട്ടുടമകളിൽ നിന്ന് ക്വട്ടേഷൻ ക്ഷണിച്ചു. ജൂൺ 9 അർദ്ധരാത്രി മുതൽ ജൂലൈ 31 അർദ്ധരാത്രി വരെയുള്ള കാലയളവിലേക്കാണ് ബോട്ടുകൾ ആവശ്യം. കേരള കേന്ദ്ര സർവകലാശാലയിൽ ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമുകളിലെ പ്രവേശനത്തിനുള്ള രജിസ്ട്രേഷൻ ഈ മാസം 22 വരെ നീട്ടി. വിശദവിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കാം. കൊല്ലം വനിതാ കമ്മീഷൻ ജില്ലാതല അദാലത്ത് ഈ മാസം 16 രാവിലെ 10 മുതൽ കൊല്ലം ആശ്രാമം സർക്കാർ ഗസ്റ്റ് ഹൌസ് ഹാളിലാണ് അദാലത്ത്. ഇനി ദേശീയ വാർത്തകൾ. ഛത്തീസ്ഗഡിലെ ധാംതാരിയിൽ നക്സലുകളും സുരക്ഷാസേനയും തമ്മിൽ ഏറ്റുമുട്ടൽ. 1 നക്സൽ കൊല്ലപ്പെട്ടു.
നീലഗിരി ഗൂഡല്ലൂരിൽ കാട്ടാന ആക്രമണത്തിൽ വയോധികയ്ക്ക് ദാരുണാന്ത്യം. അയ്യൻകൊല്ലി മുരിക്കുംപാടി മാടസ്വാമിയുടെ ഭാര്യ നാഗമ്മാളാണ് മരിച്ചത്. അടുത്ത 10 വർഷത്തിനുള്ളിൽ പോലും ഒഡീഷയിൽ ബി ജെ പിക്ക് വിജയിക്കാൻ കഴിയില്ലെന്ന് മുഖ്യമന്ത്രി നവീൻ പട്നായിക്. ബി ജെ ഡി തുടർച്ചയായ 6ാം തവണയും ഭരണം ഉറപ്പിക്കുമെന്നും നവീൻ പട്നായിക്. 126ാമത് ഊട്ടി പുഷ്പമേളയ്ക്ക് തുടക്കമായി. 10 ദിവസം നീണ്ടു നിൽക്കുന്ന പുഷ്പമഹോത്സവം ഈ മാസം 20ന് സമാപിക്കും. അസമിലെ കച്ചാർ ജില്ലയിൽ വൻ മയക്കുമരുന്ന് വേട്ട. 7 കോടി രൂപ വിലമതിക്കുന്ന ഹെറോയിൻ പിടികൂടി. 4 പാർലമെന്റ് സീറ്റുകൾ ഉൾപ്പെടെ 10 സീറ്റുകളിലും കോൺഗ്രസ് വിജയിക്കുമെന്ന് മന്ത്രി രോഹിത് ഠാക്കൂർ. കങ്കണ റണാവത്തിന്റെ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസിനെ സഹായിക്കുകയാണെന്നും രോഹിത് ഠാക്കൂർ. മേഘാലയയിൽ 35 ദശലക്ഷം വർഷം പഴക്കമുള്ള ഫോസിൽ കണ്ടെത്തി. സൗത്ത് ഗാരോയിലെ ടൊലഗ്രയിൽ നിന്നാണ് ഫോസിൽ കണ്ടെത്തിയത്. അനധികൃതമായി രാജ്യത്ത് പ്രവേശിച്ച ബംഗ്ലാദേശി പൌരന്മാർ ത്രിപുരയിലെ അഗർത്തലയിൽ പിടിയിൽ. അറസ്റ്റിലായത് സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെ 8 പേർ. അഫ്ഗാനിസ്ഥാനിൽ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 330 ആയി. നിരവധി പേരെ കാണാതായെന്ന റിപ്പോർട്ടുകൾ. നിരവധി ഗ്രാമങ്ങൾ ഒറ്റപ്പെട്ടു. 3000ത്തിലധികം വീടുകൾ തകർന്നു. അഫ്ഗാനിസ്ഥാനിലെ സാബൂൾ പ്രവിശ്യയിൽ കുഴിബോംബ് സ്ഫോടനം. 1 കുട്ടി മരിച്ചു. 5 പേർക്ക് പരുക്ക്. റഷ്യയിലെ ബെൽഗോറോഡ് മേഖലയിൽ യുക്രൈന്റെ ഡ്രോൺ ആക്രമണം. 1 കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റെന്ന് റിപ്പോർട്ടുകൾ. തെക്കൻ ബ്രസീലിൽ കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും മരണസംഖ്യ 126 ആയി. പ്രളയം അതിരൂക്ഷമായ മേഖലകളിൽ ഹെലികോപ്റ്റർ ഉപയോഗിച്ചുള്ള തെരച്ചിലും പ്രായോഗികമല്ലെന്ന് അധികൃതർ. ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായത് സാന്താമരിയെ. കാനഡയിലെ ആൽബർട്ടയിൽ കാട്ടുതീ പടർന്നു പിടിക്കുന്നു. 2 കമ്മ്യൂണിറ്റികളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചു. ഗസയിൽ തടവിലാക്കപ്പെട്ട ഒരു ഇസ്രായേൽ ബന്ദി കൂടി മരിച്ചതായി ഹമാസ്. നദവ് പോപ്പുൽവയിൽ ബന്ദിയാക്കപ്പെട്ടത് 7 ഒക്ടോബറിനുണ്ടായ ഹമാസ് ആക്രമണത്തിനിടെ. കരസേന ആക്രമണത്തിൽ 6 യുക്രൈൻ ഗ്രാമങ്ങൾ പിടിച്ചെടുത്തതായി റഷ്യ. 1775 പേരെ ഒഴിപ്പിച്ചതായി ഖാർഗിവ് റീജിയണൽ ഗവർണർ. തീപിടുത്തത്തെ പ്രതിരോധിക്കാൻ കാർ സീറ്റുകളിലെ ഫോമുകളിൽ ചേർക്കുന്ന രാസവസ്തുക്കൾ ക്യാൻസറിന് ഇടയാക്കുമെന്ന് പഠനം. കാറിന്റെ ക്യാബിനിലെ വായുവിൽ മാരകമായ രാസവസ്തുക്കളുടെ സാന്നിധ്യം കണ്ടെത്തി. വിപണിയിൽ അവതരിപ്പിച്ച് നോക്കിയ 3210 4G നോക്കിയ ഫീച്ചർ ഫോണിന്റെ പുതുക്കിയ പതിപ്പാണ് ഇത്. വിപണി വില 6700 രൂപ. ഗൂഗിൾ പിക്സൽ 8A ഇന്ത്യയിൽ ലഭ്യമാകും. AIയിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് ഫോൺ പുറത്തിറക്കുന്നത്. ഈ മാസം 14ന് വിൽപ്പന ആരംഭിക്കുമെന്ന് കമ്പനി. മാർച്ച് മാസത്തിൽ ഏകീകൃത ലാഭത്തിൽ 18% വർധന രേഖപ്പെടുത്തി ഐഷർ മോട്ടോഴ്സ്. കമ്പനിയുടെ ഈ വർഷത്തെ ലാഭം 1070 കോടി രൂപയായി. വൻ നിക്ഷേപത്തിനൊരുങ്ങി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്. വരുന്ന 5 വർഷം 1.7 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം നടത്തുമെന്ന് ചെയർമാൻ ജി കൃഷ്ണകുമാർ. പ്രൊജക്ട് ആസ്പയർ എന്ന ദീർഘകാല വികസനം ലക്ഷ്യമിട്ടാണ് നിക്ഷേപം. ഓപ്പൺ AIയുമായി സഹകരിക്കാൻ ആപ്പിൾ. ചാറ്റ് GPT അടക്കമുള്ള ടെക്നോളജി ഐഫോണിൽ ഉടൻ ലഭ്യമാക്കുമെന്ന സൂചന. നൂറാം വാർഷികം ആഘോഷിക്കാനൊരുങ്ങി MG മോട്ടോർ ഇന്ത്യ. ഹെക്ടർ, കോമറ്റ്, ആസ്റ്റർ എന്നിവയ്ക്കായി പ്രത്യേക പതിപ്പുകൾ പുറത്തിറക്കി. 100-year edition എന്ന് പേരിട്ടിരിക്കുന്ന ശ്രേണിയിലെ കാറുകൾ എവർഗ്രീൻ ഷീഡിലാണ് പുറത്തിറങ്ങുക. യൂബർ, ഒല മാതൃകയിൽ ടാക്സി സേവനം ആരംഭിക്കാൻ PayTM. ഓട്ടോറിക്ഷ റൈഡ് ഓഫർ ചെയ്യുന്ന ഫീച്ചർ നിലവിൽ പരീക്ഷണഘട്ടത്തിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ 3ാമത്തെ സൌരോർജ ഉൽപാദകരായ ഇന്ത്യ. ജപ്പാനെ മറികടന്നു. കഴിഞ്ഞ വർഷം ഉൽപ്പാദിപ്പിച്ചത് 5.8% വൈദ്യുതി.
ഇ വി ഉൽപാദനം വർദ്ധിപ്പിക്കാൻ പദ്ധതിയുമായി ടാറ്റ മോട്ടോഴ്സ് ഈ വർഷം വിറ്റഴിച്ചത് 73,800 ഇലക്ട്രിക് വാഹനങ്ങൾ. കഴിഞ്ഞ മാസത്തെ ആഡംബരക്കാരുകളുടെ വാഹന രജിസ്ട്രേഷൻ ഡേറ്റ പുറത്തുവിട്ട് FADA. ഏറ്റവും കൂടുതൽ വാഹനം വിറ്റഴിക്കപ്പെട്ട പട്ടികയിൽ ഒന്നാം സ്ഥാനം മെഴ്സിഡസ് ബെൻസിന്, 1,522 യൂണിറ്റുകളാണ് വിറ്റഴിക്കപ്പെട്ടത്. രണ്ടാം സ്ഥാനം BMW. കിലിയൻ എംബാപ്പയ്ക്ക് PSG മൈതാനത്ത് ഇന്ന് അവസാന മത്സരം. രാത്രി 12:30 നടക്കുന്ന കളിയിൽ ടൂനീസോയാണ് എതിരാളികൾ. 305 മത്സരങ്ങളിൽ നിന്ന് 255 ഗോൾ നേടിയ എംബാപ്പെ PSG 9 കിരീട നേട്ടങ്ങളിലും പങ്കാളിയാണ്. സൗദി പ്രോ ലീഗ് കിരീടം അൽ ഹിലാലിന്. അൽ ഹസാമിനെ 4-1 തോൽപ്പിച്ചു. കിരീട നേട്ടം സീസണിൽ 3 മത്സരങ്ങൾ ബാക്കി നിൽക്കെ 2024-25 സീസണിൽ രഞ്ജി ട്രോഫി രണ്ട് ഘട്ടങ്ങളിലായി നടത്താൻ BCCI. മത്സരങ്ങൾക്കിടയിൽ കളിക്കാർക്ക് മതിയായ സമയം ലഭിക്കുന്നതിനും സീസണിൽ ഉടനീളം മികച്ച പ്രകടനം ഉറപ്പാക്കുന്നതിനും വേണ്ടിയാണ് പുതിയ തീരുമാനം. അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റിൽ ഇന്ത്യൻ ബാറ്റിംഗ് ഇതിഹാസം വിരാട് കോഹ്ലിയുടെ റെക്കോർഡിനൊപ്പമെത്തി പാകിസ്ഥാൻ ക്യാപ്റ്റൻ ബാബർ അസം. ഏറ്റവും കൂടുതൽ 50+ സ്കോറുകൾ എന്ന റെക്കോർഡാണ് താരം സ്വന്തമാക്കിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ അമുൽ പുറത്തിറക്കിയ പരസ്യം എന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ഒരു വ്യാജ പോസ്റ്റ് വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. എന്നാൽ ഇത്തരത്തിൽ ഒരു പരസ്യം ഇറക്കിയിട്ടില്ലെന്ന് അമുൽ തന്നെ ഔദ്യോഗിക ട്വിറ്റർ പേജിലൂടെ വ്യക്തമാക്കി. വ്യാജ പരസ്യം നിർമ്മിച്ചയാൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് അമുൽ അറിയിച്ചു. പഞ്ചാബിലെ അമൃത്സറിൽ ഹെറോയിൻ പിടികൂടി. ഡ്രോൺ വഴി കടത്താൻ ശ്രമിച്ച ഹെറോയിനാണ് പിടിച്ചെടുത്തത്. ഡൽഹിയിൽ ഇടിമിന്നലിൽ 3 മരണം, 23 പേർക്ക് പരിക്ക്. 80 കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ കേന്ദ്രം. ഡൽഹിയിൽ കവർച്ചാശ്രമം. 63-കാരനായ ഡോക്ടറെ കവർച്ചയ്ക്കിടെ കൊലപ്പെടുത്തി.